ജനുവരി 21 നാം ഇന്ന് പരിചയപ്പെടുന്ന വിശുദ്ധ ഏഗനസ്. കുഞ്ഞാടെന്ന വാർച്ചാർത്ഥ്യമുള്ള ഏഗനസ് റോമിൽ ജനിച്ചു. പുണ്യവതിയെ ചിത്രീകരിക്കാറുള്ളത് ഒരു കുഞ്ഞാടിനെ കയ്യിൽ വഹിക്കുന്നതായിട്ടാണ്. ഈ പുണ്യവതിയുടെ തിരുനാൾ ദിവസം രണ്ട് കുഞ്ഞാടുകളുടെ രോമം ഉപയോഗിച്ചാണ് ആർച്ച് ബിഷപ്പുമാർ അണിയുന്ന പാലീയം നെയ്തെടുക്കുന്നത്. റോമിൽ ജനിച്ച ഈ സുന്ദരിയെ പാണിഗ്രഹണം ചെയ്യാൻ റോമൻ യുവാക്കൾ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഒരു സ്വർഗീയ മണവാളന് തൻ്റെ കന്നികാത്ത് നേർന്നിരിക്കുന്നുവെന്നായിരുന്നു അവളുടെ മറുപടി. ഭഗ്നാശരായ കാമുകന്മാർ അവളെ കന്യാസ്ത്രീയാണെന്ന് ആരോപിച്ചു. റോമൻ ജഡ്ജ് അവളോട് ജുപ്പിറ്ററിനെ ആരാധിക്കാൻ ആജ്ഞാപിച്ചെങ്കിലും വഴങ്ങിയില്ല. ബിംബത്തിൻ്റെ അടുക്കലേക്ക് വലിച്ചിഴിച്ച് ധൂപം കൈകൊണ്ട് എടുപ്പിക്കാൻ ആരാച്ചാർമാർ തുനിഞ്ഞിട്ടും അവളത് ചെയ്തില്ല. വേശ്യാഗ്രഹത്തിൽ ആർക്കും ഉപയോഗിക്കാൻ നിയോഗിക്കാമെന്ന് ചക്രവർത്തി കൽപ്പിച്ചു. ഈശോ തൻ്റെ സ്വന്തമായവരെ സംരക്ഷിച്ചു കൊള്ളും എന്നായിരുന്നു അവളുടെ മറുപടി. ഏഗനസിനെ നഗ്നയാക്കാൻ ന്യായാധിപൻ ആഗ്രഹിച്ചെങ്കിലും ഈശോയിൽ ശരണം വെച്ചുകൊണ്ട് നിർഭയം അവൾ നിന്നു. ഒരു യുവാവ് ഒഴികെ മറ്റെല്ലാവരും അവിടെ നിന്ന് പലായനം ചെയ്തു. അശുദ്ധ താല്പര്യത്തോടെ നോക്കിയ ആ യുവാവ് ഒരു മിന്നലിൻ്റെ പ്രകാശത്തോടെ കാഴ്ച നഷ്ടമാവുകയും ചെയ്തു. ഇത് ദൈവം പ്രവർത്തിച്ച ഒരു അത്ഭുതമായിരുന്നു. തന്നെ വിവാഹം കഴിച്ചാൽ അവളെ സ്വതന്ത്രയാക്കാമെന്ന് ന്യായാധിപൻ അവളോട് പറഞ്ഞു. ഈശോയാണ് തൻ്റെ മണവാളനെന്നും അവിടുന്ന് ആദ്യം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ അവിടുന്ന് മാത്രമായിരിക്കും എന്നവൾ പ്രതിവചിച്ചു. മരണവിധി പ്രഖ്യാപിക്കപ്പെടുകയും അവൾ സസന്തോഷം അത് സ്വീകരിക്കുകയും ചെയ്തു. ഒരു വെട്ടിന് കുഞ്ഞാടിൻ്റെ ശിരസ് നിലത്ത് വീണു. അവൾ രക്തസാക്ഷിത്വം വഹിച്ചു. കന്യകയായ ഏഗനസിനെ പിന്തുടർന്ന് അവളുടെ കന്യകാത്വം അനുകരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ.